സുർജിത് അയ്യപ്പത്തോടി നമുക്കൊപ്പം ചേരുകയാണ്. സൂചിപ്പാറയിൽ രക്ഷാപ്രവർത്തകർ കുടുങ്ങിപ്പോയി എന്ന വാർത്ത. മൂന്ന് യുവാക്കളാണ് അവർ കുടുങ്ങിപ്പോയത്. ചെങ്കുത്തായ മലനിര എയർലിഫ്റ്റിങ്ങിന് തടസ്സമാകുന്നു. അവരവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. രഞ്ജിത്ത് ഇസ്രയേലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം താഴേക്ക് ഇറങ്ങുന്നുണ്ട്. രക്ഷാപ്രവർത്തകരുടെ 100 മീറ്റർ അകലെ ഒരാളുണ്ട്. മറ്റ് രണ്ടുപേർ ഏറെ താഴെയുമാണ്. ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് അവിടെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ചെങ്കുത്തായ മലനിരയാണ് എന്നുള്ളതാണ് പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതി ആ മേഖലയിലുണ്ട്. ഇവർ മുണ്ടേരി ഭാഗത്ത് നിന്നാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മുകളിലേക്ക് കയറി വന്നത്. വയനാട് ജില്ലയോട് ചേർന്നുള്ള സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത്, അതായത് അതിന് താഴെയാണ് ഇവർ എത്തിയത്. ചെങ്കുത്തായ മലനിരയാണ്. ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ അവിടെ എത്തി, പക്ഷേ ആ ടെറൈനിൽ ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം ചെങ്കുത്തായ മലനിര വലിയ കാട്, കാലാവസ്ഥ, മഴ, ഇതെല്ലാം തന്നെ പ്രതിസന്ധി ആയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ താഴെ രഞ്ജിത്ത് ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള സംഘം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകരുടെ 100 മീറ്റർ അകലെ ഒരാളുണ്ട്, അദ്ദേഹത്തെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റു രണ്ടുപേർ അല്പം താഴെയാണ്, ഏറെ താഴെയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവിടെയുള്ള ഒരു, അതായത് ആ പ്രദേശത്തുള്ള ഒരു സുഹൃത്തുണ്ട്, ഒരു ആംബുലൻസ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം പങ്കുവച്ച വിവരങ്ങളാണിത്. നിലമ്പൂർ സ്വദേശികളായ സലീം, റഹീസ്, മൊഹസിൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിലൂടെ സൂചിപ്പാറ ഭാഗത്ത് എത്തിയത്. അവർ അവിടെ കുടുങ്ങുകയായിരുന്നു, പാറയിൽ കുടുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തെ ഇവരെ ഈ ചെങ്കുത്തായ മലനിരയാണ് ഏറ്റവും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും തടസ്സവുമായി. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ 3 പേരെങ്ങനെയാണ് അവിടെ പെട്ടുപോയത്? കാരണം ഇത് ദൃശ്യത്തിൽ കാണുമ്പോൾ തന്നെ വളരെ സാഹസികമായിട്ട് മാത്രമേ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് പോയതാണോ? അവർ മുണ്ടേരി ഭാഗത്ത് നിന്ന്, അതായത് നിലമ്പൂർ ഭാഗത്ത് നിന്ന് കയറി വന്നവരാണ്, മലപ്പുറം സ്വദേശികളാണ്. ഈ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തന്നെ കയറി വന്നു. കയറി വന്ന് വന്ന് അവസാനം ഒടുവിൽ സൂചിപ്പാറയ്ക്ക് സമീപം എത്തി. അവിടെ വലിയ ഒരു കുറ്റൻ പാറ ഉൾപ്പെടെ ആ പാറയുടെ സമീപത്ത് ആണ് ഇവർ എത്തിയത്. ഇവർക്ക് എങ്ങോട്ട് മാറാൻ പറ്റാത്ത സ്ഥിതിയായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ എയർലിഫ്റ്റിങ്ങിനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ച്, അതായത് ഈ പ്രദേശത്ത് ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ പറ്റാത്ത ഒരു ഭൂമിശാസ്ത്രപരമായ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആ മേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തക സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അവർ താഴേക്ക് ഇറങ്ങി അവരെ പുറത്ത് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരാൾ 100 മീറ്റർ അകലെ ഒരാളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് അവരെ, അദ്ദേഹത്തെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റു രണ്ടുപേർ അല്പം താഴെയാണ്. അങ്ങനെ അവരെ പൊക്കിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യം, അത് താഴേക്ക് ഇറങ്ങി മാത്രമേ നടക്കുകയുള്ളൂ. ഹെലികോപ്റ്റർ കൊണ്ട് സാധ്യമാകാത്ത ഒരു സ്ഥിതിവിശേഷം ആ മേഖലയിൽ, ഭൂമിശാസ്ത്രപരമായി ആ മേഖലയിലുണ്ട്. അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, സുജിത്ത് അയ്യപ്പതാണ് വിവരങ്ങൾ നൽകിയത്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ 3 യുവാക്കൾ ഒരു പാറക്കൂട്ടത്തിനിടയിൽ കുടുങ്ങിപ്പോയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇവരെ എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ടെറൈനും ഭൂപ്രകൃതിയും വെച്ച് അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്നിരുന്നാലും അവരെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഗൗരവമായി രക്ഷാദൗത്യ സംഘം ആലോചിക്കുന്നുവെന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിലെ ഈ ഷിനോദ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഈ ഷിനോദ് ഇവരെ രക്ഷിക്കാൻ വന്ന ആളുകളാണ്, ആളിൽ ഒരാളാണെന്ന് മനസ്സിലാക്കും. ഷിനോ, യഥാർത്ഥത്തിൽ ഇവർ ഈ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം നമുക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ള സ്ഥലമാണോ? സാർ, ഇപ്പോൾ അവർ നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴെ സൈഡാണ് ഉള്ളത്. അല്ല, അപ്പൊ ഷിനോ ഇവരെങ്ങനെയാണ് ഇത്രയും ബുദ്ധിമുട്ടി അവിടെ ഇറങ്ങിയത്? അതാണല്ലോ എനിക്ക് മനസ്സിലാകാത്ത കാര്യം. അവര് മലപ്പുറം നിലമ്പൂർ സൈഡിൽ നിന്ന് കയറി വന്നതാണ്. റെസ്ക്യൂവിന് വേണ്ടി ആൾക്കാരെ, നമ്മളുടെ ഉരുൾപൊട്ടൽ രക്ഷപ്പെട്ട ആൾക്കാരെ തെരയുന്നതിന് വേണ്ടി താഴെ സൈഡിൽ നിന്ന് കയറി വന്നതാണ്. അത് ശരിയാ. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനുള്ളിൽ അകപ്പെട്ടതാണ്. അവരുടെ നിസ്സഹായത അവർ വിളിച്ചറിയിച്ചതിന് ശേഷമാണോ രക്ഷാ ദൗത്യക്കാരെ അങ്ങോട്ട് ചെന്നത്? സാർ, ഇപ്പൊ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലി ഏകദേശം അവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നിലവിൽ ഇപ്പൊ രഞ്ജിത്ത് അവരുടെ അടുത്ത് ജസ്റ്റ് ഒരു 50 മീറ്റർ കൂടി കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് എത്തും. ഓക്കെ, അത് തിരിച്ചെങ്ങനെ കയറി വരും? കാരണം എന്തായാലും ഹെലികോപ്റ്റർ അവിടെ ഇറക്കാൻ പറ്റില്ലല്ലോ ഏത് രീതിയിലായാലും. ഹെലികോപ്റ്റർ എന്തായാലും ഇറക്കാൻ പറ്റത്തില്ല, കാരണം ഇത് 2 പാറ ഇടുക്കിലായിട്ടാണ്. അപ്പൊ ഹെലികോപ്റ്റർ എന്തായാലും താഴേക്ക് ഇറക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് അവർക്ക് വടം കെട്ടി കയറ്റാൻ പറ്റുമോ അവരെ അവിടെ നിന്ന്? ഇപ്പൊ നിലവിൽ വടം കെട്ടി രഞ്ജിത്ത് താഴേക്ക് അവരെ ഏകദേശം, അപ്പൊ അവരെ നമ്മൾ ആ വടത്തെ കൂടി തന്നെ മുകളിലേക്ക് കയറ്റേണ്ടതായിരുന്നു.
ഈ ഷിനോ അവിടെ എത്തിയിരിക്കുന്നത് രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ടാണോ? അതെ സർ, ഞാൻ വയനാട് ആംബുലൻസിന്റെ ഡ്രൈവറാണ്. അപ്പൊ ഞാൻ അവരെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടി ആംബുലൻസ് ആവശ്യപ്പെട്ട് വന്നതാണ്. ആ ഓക്കെ, ഷിനോ ആംബുലൻസുമായിട്ട് പോയിരിക്കാണ് അവിടെ അല്ലേ? അവരവിടെ അവിടെ ഒരു കാര്യം കൂടെ ഷിനോ, അവരവിടെ എത്തിപ്പെട്ടിട്ട് കുറച്ച് അധികം നേരമായോ? കാരണം അവർ വെള്ളമൊന്നും കുടിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഈ രഞ്ജിത്ത് ആണോ അവിടെ എത്തിയിരിക്കുന്നത്? രഞ്ജിത്ത് ഇസ്രായേൽ ആണോ അവിടെ എത്തിയിരിക്കുന്നത്? രഞ്ജിത്ത് ഇസ്രായേൽ ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ട്. രഞ്ജിത്ത് ഇസ്രായേൽ. ഓക്കെ, നമുക്ക് നോക്കാം, രഞ്ജിത്തിനോട് നമുക്കൊന്ന് വിളിച്ചു നോക്കാം. താങ്ക് യു ഷിനോ നമ്മുടെ കൂടെ ചേർന്നതിന്. എന്തായാലും ഇവരെ വേഗം രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്നാണ്. കാരണം ഒരുപാട് ആളുകൾ അനൌദ്യോഗികമായിട്ടൊക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. ഇവരെങ്ങനെ ഇറങ്ങിയതാണെന്ന് അറിയില്ല. എന്തായാലും ഇത് വളരെ ചെങ്കുത്തായ പാറകളുള്ള ഈ സ്ഥലത്ത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. അതിസാഹസികമായിട്ട് മാത്രമേ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനെ ടെലിഫോണിൽ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. എന്തായാലും വയനാട്ടിലെ അത്യാഹിതം ദുരന്ത മേഖലകളിലൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ഇനിയും മുഖ്യമന്ത്രി പറയുന്ന നമ്പർ 207 ആണെന്ന് തോന്നുന്നു. എന്നാൽ അനൌദ്യോഗികമായ കണക്കിതിനും ഉയരെയാണ്. പക്ഷെ നമുക്ക് അനൌദ്യോഗികമായ കണക്കുകളെ ആശ്രയിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഇവരെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്താണ് സുർജിത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്? അവിടെ രഞ്ജിത്ത് ഇസ്രായേൽ അടുത്തെത്തിയെന്ന് പറയുന്നു, പറയൂ. രഞ്ജിത്ത് ഇസ്രായേൽ ഏതാണ്ട് 50 മീറ്റർ അകലെ എത്തി, അകലെ മാത്രമേ ഉള്ളൂ രക്ഷ ഇവരുടെ അടുത്ത് നിന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്നത്. അവിടെയുള്ള ആംബുലൻസ് ഡ്രൈവറാണ് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഷിനോ. അദ്ദേഹം പങ്കുവയ്ക്കുന്ന വിവരങ്ങളാണിത്. ഈ എയർലിഫ്റ്റിംഗ് സാധ്യമല്ലാത്ത വിധത്തിൽ അത്രയും ചെങ്കുത്തായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതാണ് എയർലിഫ്റ്റിംഗിന് സാധ്യതയില്ലാത്ത വിധത്തിലുള്ള പ്രതിസങ്കീർണമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർ 2 പേർ, ഒരാൾ 50 മീറ്റർ മാത്രം അകലെയാണ്, മറ്റു രണ്ടുപേർ ഉള്ളത് ഈ ഏതാണ്ട് അത് കാണാത്ത വിധത്തിലുള്ള ഒരു ആ ഒരു സ്ഥലത്താണ് എന്നാണ് പറയുന്നത്. എന്തായാലും 3 പേരെയും പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവർ കയറി വന്നത് മുണ്ടേരി ഫാം വഴിയാണ്. മുണ്ടേരി ഫാം വഴി കയറി വന്ന ശേഷം അവർ നേരെ നടന്ന് സൂചിപ്പാറയിൽ എത്തുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് അവർ എത്തിയത്. ഇതിനിടയിൽ അവർ മുണ്ടേരി ഫാം വഴിയാണ് കയറി വന്നത്. പക്ഷേ അവർ അവിടെ കുടുങ്ങുകയായിരുന്നു. അതായത് സൂചിപ്പാറ എന്ന് പറയുന്ന ഭൂമി വലിയ രീതിയിൽ ചെങ്കുത്തായ ഭൂപ്രദേശമാണ്. ആ ഒരു സാഹചര്യത്തിൽ അവരവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു നില ഉണ്ടായി. എന്തായാലും അവർ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. അവർ നിലവിൽ സുരക്ഷിതരാണ് ഈ 3 പേരും. ഈ മലപ്പുറം സ്വദേശികളായിട്ടുള്ള റഹീസ്, മുഹസിൻ, സലീം എന്നിവരാണ് ഈ സൂചിപ്പാറയ്ക്ക് സമീപം കുടുങ്ങിയിരിക്കുന്നത്. എന്തായാലും അവരെ ഇവിടേക്ക് കയറ്റി കൊണ്ടുവരാനുള്ള ഒരു നീക്കം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പാറ മേഖല എന്ന് പറയുന്നത് ഒരു വന മേഖലയാണ്, പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ട മേഖലയാണ്. അവിടെയാണ് വെള്ളച്ചാട്ടമുള്ളത്. ആ വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് അവർ കുടുങ്ങി നിൽക്കുന്നത്. എന്തായാലും 3 പേരും ഇപ്പോൾ നിലവിൽ സുരക്ഷിതരാണ്. ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷെ അവർക്ക് കയറി വരാൻ കഴിയില്ല. അതിന് സഹായം വേണം. ആ സഹായം നൽകുക എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശുഭവാർത്ത ഉറപ്പായും വരും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ആ മേഖലയിലേക്ക് അവിടെ മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. ആ മേഖലയിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ആ വഴി നമ്മൾ പോകുന്നുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എസ്കെ ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഡാനിയൽ വർക്കി ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, നന്മ ചെയ്യുന്ന ആരെയും നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും. കാരണം എത്രയോ ആളുകൾ ഈ ദുരന്ത മേഖലയിലേക്ക് പോയിരിക്കുന്നു, ആരും പറയാതെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡാനിയൽ വർക്കി പോലെയുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കുക ചെയ്യണം. നന്മ ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിനെ കുറ്റപ്പെടുത്തുക അല്ല വേണ്ടത്. ഈ അവസരത്തിൽ നമുക്ക് ഈ അവസരത്തിന് തുയരുക എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. വിജയകുമാർ, വിശദാംശങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ രക്ഷാദൗത്യം നടക്കുന്ന ദുരന്ത മേഖലകളിൽ?
ഈ സുചിപ്പാറയിൽ ആളുകൾ കുടുങ്ങി എന്ന് പറയുന്ന വിവരം ഇവിടെ ചൂരൽമലയിൽ അറിഞ്ഞിരുന്നു. ചൂരൽമലയിൽ അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആർക്കെങ്കിലും പോകാൻ കഴിയുമോ എന്ന സാഹചര്യം ഇവിടെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ദുഷ്കരമായ പ്രദേശമാണ്, അവിടേക്ക് വെറുതെ പരിചയമൊന്നും ഇല്ലാത്ത ആളുകളെങ്കിലും പോയിട്ട് വലിയ കാര്യമില്ല എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഫയർഫോഴ്സ് അടക്കം സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന ആലോചന ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനുള്ള സംഘത്തെ, അതിൽ എക്സ്പീരിയൻസ്ഡ് ആയ, ട്രെയിൻഡ് ആയ, അതിനുവേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള ഏതെങ്കിലും സംഘത്തെ അങ്ങോട്ട് അയക്കാൻ പറ്റുമോ എന്നതിനെ പറ്റിയൊക്കെയുള്ള ആലോചന ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ചൂരൽമലയിൽ നിന്ന് അവിടേക്ക് പോവാണ്, സൂചിപ്പാറയിലേക്ക് പോകുന്നുണ്ട്. സൂചിപ്പാറ ഭാഗത്ത് എന്തെങ്കിലും ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ, അവിടെ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ വടമൊക്കെ ഉണ്ടായിരുന്നു, വാഹനവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു ചെറിയ സംഘവും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വേണ്ട ഈ ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ രഞ്ജിത്തിൻ്റെ കയ്യിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടുന്ന് രാവിലെ ചൂരൽമലയിൽ നിന്ന് ഞാൻ ഏർലി മോർണിംഗ് കാണുമ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് യാത്ര തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. ഈ പറയുന്ന വടം അടക്കം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് താഴെ നിന്ന് തെരച്ചിൽ നടത്തി വന്ന സംഘമാണ് ഇതിന് താഴെ കുടുങ്ങിയത്, ഇവിടുന്ന് ഇറങ്ങിയവരല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് താഴെ ഒന്നിയിൽ താഴേക്ക് പോകണം, അല്ലെങ്കിൽ മുകളിലേക്ക് വരണം. താഴേക്ക് പോകാനും മുകളിലേക്ക് കയറാനും പറ്റാത്ത അവസ്ഥയിൽ അവർ നിൽക്കുന്നുണ്ട്, അതാണ് പ്രതിസന്ധി. അപ്പോൾ ഈ വടത്തിലൊക്കെ കെട്ടി മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് കരുതുന്നത്. അതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പരിചയമില്ലാത്ത ആളുകൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ഒന്നും ചെയ്യാനുമില്ല. അപ്പോൾ പരിചയസമ്പന്നരായ ആളുകൾ, ഫയർഫോഴ്സിനോ മറ്റോ എന്തെങ്കിലും അവിടെ ചെയ്യാൻ കഴിയുമോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അതും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ദൗത്യം കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുഴയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. ചാലിയാറിലേക്ക് മൃതദേഹങ്ങൾ ഒഴുകി എത്തിയ പശ്ചാത്തലത്തിൽ ഇവിടെ ചൂരൽമലയിലടക്കം ഈ പുഴയോരങ്ങളിലാണ് തെരച്ചിൽ നടക്കുന്നത്. മുണ്ടക്കൈയിലേക്കെ തെരച്ചിൽ, അതിനേക്കാൾ ഗൗരവത്തിൽ ഈ പുഴയോരങ്ങളിലേക്ക്, റിവർ വാലിയിലേക്ക് തെരച്ചിൽ ശക്തമാക്കുമെന്ന് ഈ വിവിധ സേനാ വിഭാഗങ്ങൾ അറിയിച്ചിരുന്നു. അത് ഇന്ന് നമ്മൾ തെരച്ചിലിൽ കാണുന്നുമുണ്ട്. ധാരാളം ഈ ജെ സി ബികൾ ഇവിടെ, ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ പുഴയിൽ മണ്ണുമാറ്റി പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ആംബുലൻസുകൾ മുകളിൽ നിന്ന്, അതായത് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരത്തു നിന്ന് താഴേക്ക് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ മൃതദേഹമാണ് എന്ന് തോന്നുന്നു. അതിൻ്റെ മറ്റ് വിവരങ്ങൾ ഒരുപക്ഷെ സർക്കാർ, കിട്ടുന്ന മൃതദേഹം എത്ര എന്നതിൻ്റെ എണ്ണമൊക്കെ ഗവൺമെൻറ് ആയിരിക്കുമല്ലോ പറയുക. എന്തായാലും ഇവിടെയും ഇന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നുറപ്പാണ്. അത് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 5-ാം ദിവസമാണ്. അത് ഏതവസ്ഥയിലായിരിക്കും മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുക്കുക എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ എസ്കെ. എന്തായാലും കാര്യമായ മഴയോ പ്രതികൂല കാലാവസ്ഥയോ ഇല്ലാത്തതുകൊണ്ട് ദൗത്യം നന്നായി പുരോഗമിക്കുന്നുണ്ട്. ഇതുവരെ മറ്റു പ്രതിസന്ധികളില്ല, തടസ്സങ്ങളില്ല. എല്ലാ ഏജൻസികളും സംയുക്തമായി 40 പേരുടെ 6 സംഘങ്ങളായി മുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അവർ വീണ്ടും അവിടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഈ ദൗത്യമേഖലയെ വിഭജിച്ച് അവിടെ തെരച്ചിലും പരിശോധനയും നടത്തുന്നുണ്ട് എന്നാണ് നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, വിജയകുമാർ ആണ് വിവരങ്ങൾ നൽകിയത്. അഷറഫ് ഹസൻ യൂട്യൂബിലൂടെ പറയുന്നു, എസ്കെ ഈ കമൻറ്റ് ബോക്സ് ഒന്ന് ബ്ലോക്ക് ചെയ്താൽ കൊള്ളാമായിരുന്നു. എനിക്കറിയാം ഒരുപാട് വേണ്ടാത്ത കമൻറ്റുകളൊക്കെ ഈ ബോക്സിൽ വരുന്നുണ്ട്. അതേസമയം നമ്മുടെ പ്രേക്ഷകർക്ക് ജനാധിപത്യപരമായി പ്രതികരിക്കാനുള്ള ഒരു കോളമായിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് സന്ദേശങ്ങളെ കാണുന്നത്. മാത്രമല്ല അവർ പറയുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ യൂട്യൂബിൽ സന്ദേശങ്ങൾ അയക്കുന്ന പല ആളുകളും അറിയാതെയാണെങ്കിലും ജേർണലിസ്റ്റുകളായി മാറുന്നുണ്ട്. അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന പല വാർത്തകൾ നമ്മുടെ ക്യാമറ സംഘത്തെ അയച്ച് നമ്മൾ പിന്നീട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഐഡിയ ഇല്ല. അതേസമയം ഈ കമൻ്റ് ഇടുന്ന ആളുകൾ തന്നെ ഒരു ആത്മനിയന്ത്രണം ഈ കാര്യത്തിൽ ചെയ്താൽ വളരെ നന്നായി. നമ്മൾ കാരണം നമ്മുടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ തിരക്കിലാണെങ്കിൽ നമ്മളും ഈ വാർത്താ റിപ്പോർട്ടിങ്ങിൻ്റെ അലച്ചിലാണ്. മാത്രമല്ല നിങ്ങൾക്ക് അറിയുന്ന പോലെ ഈ നമ്മുടെ ഈ റിപ്പോർട്ടിങ്ങിനായിട്ട് വയനാട്ടിലേക്ക് പോകുക, റിപ്പോർട്ടേഴ്സ് എല്ലാം തന്നെ അത്യാവശ്യം വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നും കഴിയാത്ത സാഹചര്യത്തിൽ തന്നെ നമ്മുടെ രക്ഷാസേനയെ പോലെ തന്നെ അവർ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരെ നമ്മൾ ആക്രമിക്കുമ്പോൾ അവർക്ക് അവരുടെ മനസ്സ് നോവും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാര്യം ഇവരൊക്കെ മനുഷ്യരാണ് എന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമുക്കറിയാം കൈയും മെയ്യും മറന്ന് നമ്മൾ ഈ വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. മാത്രമല്ല അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. എല്ലാ 24 മാത്രമല്ല എല്ലാ ആളുകളും അവരെ ചേർത്ത് പിടിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല സംസ്ഥാന സർക്കാരിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഈ യഥാർത്ഥത്തിൽ ഏകദേശം ഇവിടെ ഒരു പുനരുദ്ധാരണത്തിനും അതുപോലെ കാര്യങ്ങൾ പഴയ ലെവലിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടി എത്ര കോടി രൂപ വേണ്ടി വരും എന്നുള്ള പ്രത്യേകിച്ചൊരു പ്രാഥമികമായ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ നന്നായിരുന്നു. കാരണം ഇപ്പോഴങ്ങനെ ആളുകൾക്കൊന്നും അറിയില്ല എത്ര പണം അവിടെ വേണ്ടി വരും. ഒരു ശാസ്ത്രീയമായ കണക്കല്ലെങ്കിൽ പോലും ഏകദേശം ഒരു ധാരണ ഉണ്ടായാൽ അത് ആളുകൾക്ക് സഹായം ചെയ്യുന്ന ആളുകൾക്കത് ഒരു ധാരണ ഉണ്ടാകാനും അത്രയും ആനുപാതികമായി സഹായങ്ങൾ ചെയ്യാനും ഉപകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.
ഇപ്പോൾ നമുക്കപ്പോൾ ഷെബീദ് റാവുത്തൂർ കൂടി ചെരിയാണ്, ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് പേര് പണം എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയയ്ക്കുക, ചില ആൾക്കാരൊക്കെ പറഞ്ഞ അതിനായിട്ടുള്ള കമൻറ്റുകൾ, ആ കമൻറ്റുകളെയൊക്കെ നിങ്ങൾ അവഗണിക്കുക. കാരണം നമുക്കിപ്പോൾ യഥാർത്ഥത്തിൽ ഉത്തരവാദപ്പെട്ട ഒരു ഏജൻസി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായിരിക്കും നല്ലത്.